السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. آدرنيا رايا سهودر ماري سهودر ماري. نيا رايتشا بسميل نرنا ويكند ميتل اي نورولم سهودري سهودرنجل بانغردتو. സ്വന്തമായി വീടില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന കാഴ്ച പരിമിതിയുള്ള വിധവയായ സഹോദരിക്കുള്ള പുതിയ വീടിൻ്റെ പണി ഈ ആഴ്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പൂർത്തിയായി. ഈ വീട് പണിക്ക് സാമ്പത്തികമായി സഹായിച്ച സഹോദരനും വീട് പണിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ബിസ്മിയുടെ പ്രവർത്തകയായ സഹോദരിക്കും അള്ളാഹു ഇരുലോകത്തും നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിവിധ ആവശ്യങ്ങളുമായി ബിസ്മിയുടെ മെയിൻ ഓഫീസിലെത്തിയ യത്തീമുകളും രോഗികളും വിധവകളും മറ്റു രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 67 കുടുംബങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ഞായറാഴ്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഞായറാഴ്ച നടന്ന ഓർഫൻ കെയറിൽ വിധവകളായ 300 സഹോദരിമാർ പങ്കെടുത്തു. ഓർഫൻ കെയറിലെ കുട്ടികൾക്കായുള്ള ആദരവ് സംഗമത്തിൽ 130 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. ഓർഫൻ കെയറിലെ വിധവകളായ സഹോദരിമാർക്കും അവരുടെ കുട്ടികൾക്കും നിത്യചെലവിന് എല്ലാ മാസവും സ്കോളർഷിപ്പ് നൽകുന്ന സഹോദരി സഹോദരങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു പർക്കത്ത് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. ആമീൻ. ഞായറാഴ്ച ബിസ്മിയിൽ വരുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുന്നതിനായി ഒരു സഹോദരൻ ഒരു ആടിനെ സ്പോൺസർ ചെയ്തിരുന്നു. അള്ളാഹു ആ സഹോദരന് ഇരുലോകത്തും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ. ഞായറാഴ്ച ബിസ്മിയിൽ വന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഉച്ചഭക്ഷണമായ ബിരിയാണി ഒരു സഹോദരൻ സ്പോൺസർ ചെയ്തിരുന്നു. അള്ളാഹു ആ സഹോദരനും കുടുംബത്തിനും ഇരുലോകത്തും സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. ആമീൻ. പരിശോധനകൾ നടത്തുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും ചികിത്സക്കും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള സഹായത്തിനായി ബിസ്മിയുടെ മെഡിക്കൽ വിംഗിലെ ജനറൽ ക്ലിനിക്ക്, ഐ കെയർ, പേഷ്യൻസ് കെയർ, ഫാർമസി എന്നിവയിലേക്ക് 191 രോഗികളായ സഹോദരി സഹോദരങ്ങൾ എത്തിയിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർക്കാവശ്യമായിട്ടുള്ള മരുന്നുകളും കൺസൾട്ടിങ്ങും സഹായങ്ങളും നൽകാൻ സാധിച്ചു. അൽഹംദുലില്ല. ആവശ്യക്കാരായ 39 കുടുംബങ്ങൾക്ക് ഞായറാഴ്ച ഭക്ഷ്യവിഭവ കിറ്റുകൾ നൽകി. സെൻ്ററിൽ പ്രവർത്തിക്കുന്ന റിഹാബ് എയ്ഡ് സെൻ്റർ, ടെക്സ്റ്റൈൽസ്, ഗൈഡൻസ് സെല്ലിലൂടെ ഈ ആഴ്ചയും നിരവധി പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കും രോഗികൾക്കും ആശ്വാസം നൽകാൻ സാധിച്ചു. ബിസ്മിയുടെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ഈ ആഴ്ച 3 രോഗികളെ അഡ്മിറ്റ് ചെയ്തു. 38 രോഗികൾ ഇപ്പോൾ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ചികിത്സ നടത്തുന്നുണ്ട്. ഞായറാഴ്ച 16 കുടുംബങ്ങൾ പുതിയതായി ബിസ്മിയിൽ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 10 യത്തീം കുടുംബങ്ങളും 6 രോഗികളുടെ കുടുംബങ്ങളുമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സെൻ്റർ ബന്ധപ്പെടുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ താങ്കൾക്കും സഹായിക്കാം. യത്തീം കുടുംബങ്ങളുടെ നിത്യചെലവിനായി ഒരു നിശ്ചിത സംഖ്യ മാസത്തിൽ സ്കോളർഷിപ്പ് നൽകിയോ, പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുന്നതിനായി ആടുമാടുകളുടെ മാംസം നൽകിയോ, ഭക്ഷ്യവിഭവ കിറ്റുകൾ നൽകിയോ, പച്ചക്കറി കിറ്റുകൾ നൽകിയോ, സെൻ്ററിൽ ഞായറാഴ്ചകളിൽ എത്തുന്നവർക്ക് ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്തോ, വീട് പണി, കുടിവെള്ള പദ്ധതി തുടങ്ങിയവർക്ക് സാമ്പത്തികമായി സഹായിച്ചോ, ഏത് രീതിയിലും താങ്കൾക്കും ഈ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കാം. സാമ്പത്തികമായി സഹായിക്കാൻ താൽപ്പര്യമുള്ള സഹോദരി സഹോദരങ്ങൾ വീഡിയോയുടെ സൈഡ് ബാറിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ബിസ്മിയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു ഇരുലോകത്തും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.